ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയണം എന്ന് ആഗ്രഹമുള്ളൊരു കാര്യമാണ്. കുറേ ആൾക്കാർക്കല്ല, ഇങ്ങോട്ട് നോക്കുന്ന എല്ലാ ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ്. ഒന്നാമത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്, ഇവിടെ എത്രയാണ് ലിവിങ് എക്സ്പെൻസ് ഒരു മാസമാകുന്ന? ചിലവരൊക്കെ ഒരു വർഷത്തേക്ക് ചോദിക്കാറുണ്ട്. ഒരു വർഷത്തേക്ക് നമുക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ഇപ്പോൾ ഒരു മാസം നമുക്കിപ്പോൾ ഈ ഒരു ചിലവല്ലാതെ പല പല കാര്യങ്ങൾ നമുക്ക് വരും ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും ഒരു മാസം നമുക്ക് എത്രയാകും എന്നുള്ളൊരു ഏകദേശം ഒരു ഐഡിയ ഞാൻ ഇന്ന് പറയാനാണ് പോകുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, പാർട്ട് ടൈമിന് എത്ര കിട്ടും? ഈ പാർട്ട് ടൈം കൊണ്ട് തന്നെ നമുക്ക് ലിവിങ് എക്സ്പെൻസ്, നമുക്ക് മന്ത്ലി എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ കൂടെ തന്നെ സേവ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഈ സേവ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് ഇപ്പോൾ ലോൺ എടുത്ത് വരുന്നവർക്ക് ലോൺ അടച്ച് തീർക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ട്യൂഷൻ ഫീ, നമ്മുടെ കോഴ്സിൻ്റെ ഫീ പെർ ഇയർ നമുക്ക് സേവ് ചെയ്തിട്ട് അത് വെച്ച് നമുക്ക് പാർട്ട് ടൈം ചെയ്തിട്ട് അടയ്ക്കാൻ പറ്റുമോ? അപ്പം ഈ ഒരു മൂന്ന് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ജോലിയുടെ കാര്യവും ഞങ്ങൾക്ക് എത്ര വരുന്നുണ്ടെന്നുള്ളതും, പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ വേറെ സ്ഥലത്തുള്ള ഫ്രണ്ട്സിൻ്റെയും കൂടി ഒക്കെ എല്ലാം കൂടി വെച്ചിട്ടാണ് ഞാൻ ഏകദേശം ഒരു ഇത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങളുടെ തന്നെ തുടങ്ങാം. ഞങ്ങൾക്കിവിടെ ഒരു മാസം എത്രയാകും എന്നുള്ളത്. ഇപ്പം മെയിനായിട്ട് നമ്മൾ ലിവിങ് എക്സ്പെൻസ് എടുക്കുമ്പം ആദ്യം പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഇവിടുത്തെ റെൻ്റ് എന്ന് പറയുന്നത്, നമ്മുടെ അക്കോമഡേഷൻ, നമ്മുടെ റൂമിന് എത്ര ആകും എന്നുള്ളത്. അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ ഡോർമെറ്ററിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ആകുന്നത് 700 സ്ലോട്ടി, 700 PLN ആണ് ഒരു മാസം ഞങ്ങൾക്ക് ഇവിടുത്തെ റെൻ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക്. 700 PLN നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് INR ഗൂഗിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അത് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് വരും. ഈ PLN എന്ന് പറഞ്ഞാൽ സ്ലോട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പോളിഷിൽ ഇവിടുത്തെ മണിക്ക് നമ്മൾ സ്ലോട്ടി അല്ലെങ്കിൽ PLN എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം എങ്ങനെ നിങ്ങൾ നോക്കിയാലും കിട്ടും, ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പം 700 സ്ലോട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മാസം നാട്ടിലെ ഇന്ത്യൻ മണി ഇത്രയാണ് ആകുന്നത് റെൻറ്റ്. അത് കഴിഞ്ഞിട്ട് ഇതെന്ന് പറയുമ്പോൾ ഇപ്പം ഞങ്ങളുടെ സിറ്റി, ഇപ്പം ഞങ്ങൾ സ്കൂൾ ഡോർമെറ്ററിലായതുകൊണ്ട് കുറച്ച് നമുക്ക് ഇപ്പോഴും യൂണിവേഴ്സിറ്റിയുടെ ഡോർമെറ്ററിലായിരിക്കും കുറച്ചും കൂടി പൈസ കുറവുള്ളത്. വെളിയിലും ഈ പൈസ കിട്ടും കേട്ടോ, പക്ഷേ നോർമലി യൂണിവേഴ്സിറ്റിയുടെ ഡോം കുറച്ചും കൂടി നമുക്ക് അഫോർഡബിൾ ആയിരിക്കും. ഞങ്ങൾ നേരത്തെ ഞങ്ങൾക്ക് ഇതിനും പൈസ കൊടുക്കണമായിരുന്നു അപ്പാർട്ട്മെൻറ്റിൽ നിന്നപ്പം. പക്ഷേ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് റസോവലുണ്ട്, അവനൊരു 750 സ്ലോട്ടിയാണ്, അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലാണ്, കുറച്ച് ഏറെ മലയാളീസ് ആയിട്ടാണ് അവൻ നിൽക്കുന്നത്, അവൻ അത്രയാണ് ആകുന്നത്. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വാസോയിലുണ്ട്, അവൾക്കാണെങ്കിൽ എത്രയാണ്, ഏകദേശം നാട്ടിൽ 20,000 എന്നാണ് അവൾ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് അത് നോക്കുമ്പോഴേ മനസ്സിലായിരിക്കും, ഒന്ന് 800-850 സ്ലോട്ടി ആയിരിക്കും അവൾക്കാകുന്നത്. പക്ഷേ അത് അവൾക്ക് അത്യാവശ്യം അഫോർഡബിൾ ആണ്. പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത് പറഞ്ഞു വരുമ്പോഴാണ് ഇവിടെ അതും ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഔട്ടർ സിറ്റീസിൽ എപ്പോഴും പൈസ കുറവായിരിക്കും ഈ റൂമുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ. അതായത് ഇപ്പം ഞങ്ങളെ പോലത്തെ എല്ലോ ബിഡ്കോഷ്, ലുബ്ലിനെ എനിക്ക് അത്ര അറിയത്തില്ല, പക്ഷെ എന്നാലും റസോവ അങ്ങനെ കുറെ ഔട്ടർ സിറ്റീസ് ഉണ്ടല്ലോ. മെയിൻ സിറ്റീസ് അല്ലാത്ത സിറ്റീസിലെല്ലാം തന്നെ എന്താണ് നമുക്ക് പൈസ കുറവായിരിക്കും പൊതുവെ. നമ്മുടെ ഈ റെൻറ്റും റൂമിനൊക്കെ പൈസ കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി നമ്മൾ മെയിൻ സിറ്റീസിൽ നോക്കുമ്പോൾ കുറവായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാർസോ ക്യാപിറ്റൽ സിറ്റിയാണ്, അത് കുറച്ചും കൂടി പോഷായിട്ടുള്ള സിറ്റി ആയതുകൊണ്ട് അവിടെ പൊതുവെ റൂം റെൻറ്റിനൊക്കെ പൈസ കൂടുതലാണ്. ഐ മീൻ സോറി, റൂമിന് പൈസ കൂടുതലാണ് പൊതുവെ. അതിപ്പോൾ അപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ ഇപ്പോൾ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റൊക്കെ കുറച്ചുകൂടെ പൈസ കൂടുതലായിരിക്കും, ഇവിടെ അതിലും കുറവായിരിക്കും. അതാണ് വ്യത്യാസം വരുന്നത്. പക്ഷേ ഔട്ടർ സിറ്റീസിലുള്ള പോയാലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാലോ, ഞാൻ നേരത്തെ മുതലേ പറഞ്ഞിട്ടുണ്ട്, പാർട്ട് ടൈം കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് നിങ്ങൾക്കറിയാം പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, പാർട്ട് ടൈം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കിട്ടത്തില്ല എന്ന് തന്നെ പറയണം, വെക്കേഷന് മാത്രം കിട്ടും, പക്ഷേ ക്ലാസ് ഉള്ള ടൈമിൽ പാർട്ട് ടൈം കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങളിപ്പം ലുബ്ലിന് പോയാലും ഞാൻ കേട്ടുണ്ട്, അപ്പോൾ അവിടെ പിന്നെയും പാർട്ട് ടൈം കിട്ടും ഞങ്ങളുടെ ഇവിടുത്തേക്കുള്ള വെച്ച് നോക്കുമ്പോൾ. പക്ഷേ എന്നാലും അവിടെയും ഭയങ്കര പാടാണ് കിട്ടാൻ. അപ്പം ഞാൻ പണ്ട് നേരത്തെ മുതലേ എനിക്ക് മെസ്സേജ് അയക്കുന്നവരോട് ഇപ്പം ഞങ്ങൾ രണ്ടുപേരായാലും പറയാറുണ്ട്, ഇപ്പം അതിലാണെങ്കിലും പറയാറുണ്ട്, നിങ്ങൾ മെയിൻ സിറ്റീസിൽ നോക്കി പോകണം, കാരണം നമുക്കോ ഇങ്ങനെ വന്നു, കാരണം നമുക്ക് അന്ന് ആരും പറഞ്ഞു തരാൻ ഒന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് അറിയത്തുമില്ലായിരുന്നു ഇങ്ങനെ ഔട്ടർ സിറ്റീസിൽ വന്നാൽ പാർട്ട് ടൈം കിട്ടുമോ. ആരും പറഞ്ഞാലും ഏജൻസിക്കാരാണെ പറയത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിട്ടുപോയി. ഇപ്പം അങ്ങനെ ഒരുപാട് പേര് ഔട്ടർ സിറ്റീസിൽ വന്നിട്ട് പാർട്ട് ടൈം കിട്ടാതെ ബുദ്ധിമുട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത്, ടോപ്പ് 3 സിറ്റീസ് ഉണ്ട് ഇപ്പോൾ വാർസോ, വാർക്ലോ, ക്രാക്കോ. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് വാർസോയിൽ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. ലിവിങ് എക്സ്പെൻസ് റൂമിനൊക്കെ ഇപ്പം കൂളായിരിക്കാം, ശരിയാ കമ്പയർ ചെയ്യുമ്പോൾ കൂളായിരിക്കാം. പക്ഷേ എന്നാലും നിങ്ങൾക്ക് പാർട്ട് ടൈം കിട്ടുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കതൊക്കെ അതിൽ നിന്ന് പോകും.
പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന റൂം പോലിരിക്കും, അത് നിങ്ങളുടെ ഭാഗ്യം പോലെയാണ്. ചില രീതിയിൽ കൂടുതൽ പൈസ കൊടുത്ത് താമസിക്കുന്നവരുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഏജൻസിക്കാരൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞ അവൾക്കൊക്കെ 800 സ്ലോട്ടേക്ക് ഒരു 20,000 രൂപ അപ്പം ആകുന്നുള്ളൂ. അപ്പൊ അത് അത്ര കൂടുതലൊന്നും അല്ല അപ്പാർട്ട്മെന്റിലൊക്കെ നിൽക്കുമ്പോൾ ഇവിടെ വെച്ച് നോക്കുവാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇതിൽ കൂടുതൽ പൈസ താമസിക്കുന്നുണ്ട്, സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റിലൊക്കെ പൈസ കൂടുതലായിരിക്കും. പക്ഷെ ഇത്രയാണ് നിങ്ങൾക്ക് ഒരു അത്യാവശ്യം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പൈസയാണ്. നോർമലി ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്നവരെല്ലാം ഈ ഒരു പൈസക്കാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഇതാണ് എനിക്ക് ഞങ്ങൾക്കാവുന്നത്. അടുത്ത പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഗ്രോസറി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും ഇവിടെ കുക്ക് ചെയ്താണ് കഴിക്കുന്നത്. അല്ലാതെ നമുക്കിവിടെ എന്താണ് പറയുക മെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ സ്കൂൾ ഡോർമെട്രി ആണെങ്കിലും നമുക്ക് അങ്ങനെ ഫുഡൊന്നും പ്രൊവൈഡ് ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയാണ് കഴിക്കുന്നത്. അപ്പൊ ഒരു മാസം എത്രയാവും എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു 300-400 സ്ലോട്ടി ഉണ്ടെങ്കിൽ ഒരു മാസം ഒരാൾക്ക് ഒരു 300-400 സ്ലോട്ടി ഉണ്ടെങ്കിൽ ഗ്രോസറിക്ക് സുഖമായിട്ട് ജീവിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊരു 300-400 സ്ലോട്ടി ഉണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങൾക്കും, ഞാൻ എക്സ്ട്രാ ഇതെന്നല്ല പറഞ്ഞ്, ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങൾക്കും മേടിക്കാൻ 300-400 സ്ലോട്ടി ഞങ്ങൾ നോക്കിയിട്ടാകാറുള്ളൂ. അതിൽ കൂടുതലൊന്നും അതിൽ കൂടുതൽ മേടിച്ച് കഴിക്കുന്നവരാണെങ്കിൽ അതിലാകുമായിരിക്കും. പക്ഷെ എന്നാലും 300-400 സ്ലോട്ടി ഉണ്ടെങ്കിൽ സുഖമായിട്ട് പോകും ഞങ്ങളുടെ ഒരു ഇതിൽ. പിന്നെ അതിലിപ്പോൾ എക്സ്ട്രാ ചിലവ് വരുത്താം എന്നുണ്ടെങ്കിൽ അങ്ങനെ വരും. ഇപ്പം നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കുവാണെങ്കിൽ അറിയാമല്ലോ അത്രയും പൈസ ആവത്തില്ല. പക്ഷെ നമ്മളിപ്പം നിങ്ങൾ അതിൽ എക്സ്ട്രാ എക്സ്പെൻസ് വരുന്നതാണ് ഇപ്പം വെളിയിൽ നിന്ന് മേടിച്ച് കൂടുതൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിലും പൈസ കൂടുതൽ, അല്ലാതെ നമുക്ക് പൈസയാകും. ഇപ്പം അറിയാമല്ലോ വെളിയിൽ നിന്ന് മേടിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിലെ പൈസയാണ്. എന്ന് നമുക്ക് വെളിയിൽ നിന്ന് മേടിച്ച് കഴിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ലതായിട്ട് പൈസ പോകും. കുക്ക് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം പൈസ ആവത്തില്ല. അപ്പം അതുകൊണ്ട് അതാണ് എക്സ്ട്രാ എക്സ്പെൻസിൽ ഇപ്പം ഇതിൻ്റെ കൂടെ വരുന്നത്. പക്ഷേ നമ്മൾ വീട്ടിൽ മേടിച്ചപ്പോഴും ഉണ്ടായി കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 300-400 സ്ലോട്ടി ഉണ്ടെങ്കിൽ പോകാൻ പറ്റും വലിയ സീനില്ലാതെ ഗ്രോസറിക്ക്. അപ്പം അതാണ് ഗ്രോസറിയുടെ ഒരു ആവറേജ് എത്രയാകും സാധനങ്ങൾക്ക് എന്നുള്ളത്. ഈ ഒരു ഇതിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഓരോ കടയിലും ഓഫർ കാണും. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ ആപ്പുണ്ട്, ഓരോ കടയ്ക്ക് ഓരോരോ ആപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഡൗൺലോഡ് ചെയ്തിടണം. മറ്റേ കാർഡ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഓരോ കടകൾക്കും. അപ്പം ഇതൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം ചില സമയത്തൊക്കെ നല്ല രീതിയിൽ ഇപ്പം ചിക്കൻ എഗ്ഗിനൊക്കെ ഭയങ്കര രീതിയിൽ വിലക്കുറവൊക്കെ വരും. ഓഫർ വരുമ്പം നല്ല രീതിയിൽ ഒരു നമുക്ക് ഇത്ര ഒരു ബൾക്കായിട്ടൊക്കെ മേടിക്കാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ മേടിച്ച് വെച്ചുകയാണെങ്കിൽ ഇപ്പം പച്ചക്കറിയുടെ കാര്യം ഞാൻ പറയുന്നില്ല, അറിയാമല്ലോ നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ സ്റ്റോർ ഉള്ള സ്ഥലമുണ്ട്. ഞങ്ങൾക്കിവിടെ ഇല്ല, ഞങ്ങൾക്കിവിടെ അധികം പച്ചക്കറി ഒന്നും കിട്ടത്തില്ല. ഉള്ള ഈ പച്ചക്കറിക്ക് വലിയ വിലയൊന്നുമില്ല, വലിയ വിലയുള്ളതുകൊണ്ട് അപ്പം ഞങ്ങളത് മേടിക്കാറില്ല. ഇന്ത്യൻ സ്റ്റോറിലാണെങ്കിലും സാധനം കിട്ടും, പൈസ കൂടുതലായിരിക്കും. അതാണ് ഞാൻ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ അല്ലാതൊരു രീതിയിൽ അത്യാവശ്യം നോക്കി എടുക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 300 സ്ലോട്ടിയിൽ ഒതുക്കി ജീവിച്ച് പോകാൻ പറ്റും. അല്ലെ ഓഫറും കാര്യങ്ങളും വരുമ്പം എല്ലാ കടകളിലും നോക്കുക, നോക്കിയിട്ട് പോവുക. ഇപ്പം 1 കിലോ ബനാനയ്ക്ക് 6 രൂപ 6 സ്ലോട്ടി ആണെന്ന് വെച്ചോ. അപ്പം ചിലപ്പോൾ ഓഫറിലൊക്കെ 2 സ്ലോട്ടിക്ക് 3 സ്ലോട്ടിക്ക് കിട്ടും. അപ്പം നമുക്ക് അത്രയും ലാഭമാണ്. അപ്പം അതുപോലെ തന്നെ ഓരോ സാധനങ്ങൾക്ക് ഓരോടത്ത് ഓരോ രീതിയിൽ ഓഫർ ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പൈസ ഇല്ലാതെ ഇതിലും കൂടുതൽ നമുക്ക് എന്താ പറയുന്നത് സേവ് ചെയ്തിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പം അതാണ് ഗ്രോസറി. പിന്നെ ഇനി നമുക്കുള്ളതാണ് ട്രാൻസ്പോർട്ടേഷൻ, നമ്മുടെ ട്രാവൽ എക്സ്പെൻസ് എത്ര ആണെന്നുള്ളത്. അതെനിക്ക് പറയാനുള്ളതാണ്. ഇപ്പം നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അടുത്താണ്, നിങ്ങൾക്ക് ചിലപ്പോൾ നടന്നു പോയാൽ മതിയായിരിക്കും ചിലവർക്ക്. അങ്ങനെയുള്ളവർക്ക് അധികം ട്രാവൽ എക്സ്പെൻസ് ആവത്തില്ല. ഇനിയും ക്ലാസ് ഒത്തിരി അടുത്തല്ല, ഇപ്പോൾ 2 ബസ് കയറി പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുന്നത് ട്രാവൽ കാർഡൊക്കെ എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ ബസ്സിനും ട്രാമിനും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. കാരണം ബസ്സിനും ട്രാമും കയറി പോകേണ്ട ആണെങ്കിൽ തൊട്ടടുത്താണ് യൂണിവേഴ്സിറ്റി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മേടിക്കുകയാണെങ്കിൽ ഒരു ഇത്ര നാളത്തേക്ക് പൈസ അടച്ചിടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അധികം പൈസ ആവത്തില്ല, ഒരു മാസത്തേക്ക് ആവത്തില്ല. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസം എല്ലാ ദിവസത്തേക്കും നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് പോവാം. ഇപ്പം അതിനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. കടകളിൽ ടിക്കറ്റ് മേടിച്ചു വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മറ്റേ ടിക്കറ്റിൻ്റെ ഒരു മറ്റേ ATM പോലൊക്കെ ഒരു ബോക്സ് ഒരു മെഷീൻ ഉണ്ട്, അതിൽ പോയാൽ അതിൽ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും. പിന്നെന്താ നമുക്ക് അകത്ത് കയറിയിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്, ഇപ്പം ട്രാമിനാണെങ്കിലും ബസ്സിനാണെങ്കിലും. അപ്പം അതിനെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ അത് വാലിഡിറ്റി ഒരു ടൈമുണ്ട്. ഇപ്പം 20 മിനിറ്റ്സ് ടിക്കറ്റ് ഉണ്ട്, 1 അവർ ടിക്കറ്റ് ഉണ്ട്, അങ്ങനെ 1/2 അവർ ടിക്കറ്റ് ഉണ്ട്. അപ്പം അങ്ങനെ 30 മിനിറ്റ്സ് 40 മിനിറ്റ്സ് 45 മിനിറ്റ്സ് അങ്ങനെ ഓരോ ഇതിലാണ് അങ്ങനെ ടിക്കറ്റ് കിട്ടും. ഇപ്പം 1 അവർ ടിക്കറ്റൊക്കെ ഇവിടെ ഞങ്ങൾക്ക് ബിഗ് കോഷിൽ ഇപ്പം 20 മിനിറ്റ് ടിക്കറ്റ് ഒക്കെ ഒരു സ്ലോട്ടി സംതിങ് എത്രയോ ആകാറുള്ളൂ. എനിക്ക് 2 പേർക്കും കൂടി 3 രൂപ എന്താണ് ആകുന്നത് ഒരു അങ്ങോട്ട് പോകാൻ മാത്രം. അതിൽ കൂടുതൽ 1 അവർ ടിക്കറ്റ് ഉണ്ട്. അപ്പം ആ സമയത്ത് 3 രൂപ 2 രൂപയൊക്കെയാണ് ഏകദേശം. പിന്നെ നമ്മൾ സ്റ്റുഡൻസും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഓഫുണ്ട്. സ്റ്റുഡൻറ് കാർഡ് കിട്ടുമല്ലോ. സ്റ്റുഡൻറ് കാർഡ് നിങ്ങൾ എപ്പോഴും നിങ്ങൾ എല്ലാവർക്കും
ഇവിടെ യൂണിവേഴ്സിറ്റി നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു സാധനമാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അത് കിട്ടിയില്ല, നിങ്ങൾ മേടിച്ച് വെക്കുക. അതുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ബസ്സിനാണെങ്കിലും ട്രാമിനാണെങ്കിലും ടിക്കറ്റ് എന്താ പറയുക, ബസ് എന്താ പറയുക സോറി ട്രെയിനാണെങ്കിലും നിങ്ങൾക്ക് ഓഫർ ഓഫ് കിട്ടത്തുള്ളൂ സ്റ്റുഡൻസ് ആണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഹാഫ് പ്രൈസ് കൊടുത്താൽ മതി. ഇപ്പോൾ 6 രൂപ കൊടുക്കുന്നതിനകത്ത് അത് 3 രൂപ കൊടുത്താൽ മതിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പിന്നെ ട്രെയിൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾക്കൊരു ഇവിടുന്ന് ടുറൺ വരെ പോകാമെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ടുറണിലൊരു 45 മിനിറ്റ്സ് ഇവിടെ 1 അവർ എന്തുകൊണ്ട് ടുറണിലോട്ട് പോകാൻ ഞങ്ങൾക്ക് ഒരാൾക്ക് 6 സ്ലോട്ടിലേക്കാണ് ആവുന്നത്. അപ്പോൾ അത് സ്റ്റുഡൻറ് കാർഡ് ഉള്ളതുകൊണ്ടാണ്. സ്റ്റുഡൻറ് കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, പാസ്പോർട്ടും സ്റ്റുഡൻറ് കാർഡും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ എപ്പോഴും നമ്മൾ നമ്മൾ ഫോറിനേഴ്സ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് കൈ വെക്കുന്ന ഒരു കൈ വെക്കേണ്ട ഒരു സാധനമാണ്. കാരണം എപ്പോൾ എന്തൊരു കാര്യം വന്നാലും അവർ ആദ്യം ചോദിക്കുന്നത് ഇത് രണ്ടുമായിരിക്കും. പാസ്പോർട്ട് മെയിനാണ്, പിന്നെ സ്റ്റുഡൻറ് കാർഡാണ്. കാരണം ഇങ്ങനത്തെ ഒരു ചെക്കിംഗ് ഒക്കെ വരുന്ന സമയത്ത് ചില സമയം നമ്മൾ ബസ്സിൽ കയറുമ്പം ചെക്കർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ട്രെയിൻ കയറുമ്പോൾ എപ്പോഴും ടിക്കറ്റ് നോക്കാൻ ആൾ വരും. അപ്പോൾ നമ്മൾ സ്റ്റുഡൻറ് കാർഡാണ് അവർ ആദ്യം ചോദിക്കുന്നത്. അപ്പം അത് വേണ്ടൊരു സാധനമാണ്. അതുകൊണ്ട് നമുക്ക് ഓഫും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ട്രെയിൻ ആണെങ്കിൽ നമുക്കിങ്ങനെ സീസൺ ടിക്കറ്റ് എടുത്ത് വെക്കാൻ പറ്റും. ഇത്ര ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ 1.5 മാസത്തേക്ക്. ആ സമയത്തൊക്കെ നമുക്ക് ഏത് സിറ്റിയിലോട്ടാണ് എപ്പോഴും പോകേണ്ടതെന്ന് വെച്ചാൽ ആ സിറ്റിയിലോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ വലിയ പൈസ ആകത്തില്ല. അത് എൻ്റെ രീതിയിൽ എന്ന് പറഞ്ഞാൽ 100 സ്ലോട്ടി ഒരു 150 സ്ലോട്ടിയൊക്കെ ആയിരിക്കും ട്രാവൽ എനിക്ക് തോന്നുന്നു ട്രാൻസ്പോർട്ടേഷൻ ആവത്തുള്ളൂ. അത്ര ആവത്തില്ല. ഞാൻ പിന്നെ ട്രെയിനിൻ്റെയും കാര്യങ്ങളും എല്ലാം കൂടി ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ 100 സ്ലോട്ടി. അല്ലെന്നുണ്ടെങ്കിൽ 50 സ്ലോട്ടിയൊക്കെ ആവത്തുള്ളൂ ആകെ നിങ്ങൾക്ക് ഒരു മാസം. ഇപ്പൊ ബസ്സിലൊക്കെ ആകണമെന്നുണ്ടെങ്കിൽ അത്രയും പോലും ആവത്തില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിന് വലിയതായിട്ടങ്ങ് ഇത് കൊടുക്കണം. പിന്നെ വേറൊരു സ്ഥലത്തോട്ടൊക്കെ ദൂരോട്ടൊക്കെ ട്രാവൽ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അതിൽക്കുള്ള പൈസയാവും. പക്ഷെ ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ക്ലാസ് അങ്ങനെയൊക്കെ ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്തായിരിക്കും ഒരു 50 സ്ലോട്ടി, ഇപ്പോൾ അത്രയ്ക്കൊന്നും ട്രാവൽ ചെയ്യേണ്ടാത്തവരാണെങ്കിൽ ഒരു 50-80 സ്ലോട്ടിക്കുള്ളിൽ നിൽക്കുക, അല്ലെങ്കിൽ കൂടിപ്പോയാൽ 100 സ്ലോട്ടി 150 സ്ലോട്ടി. അതിൽ കൂടുതൽ എന്തായാലും ട്രാവൽ ആവത്തില്ല, ട്രാവൽ എക്സ്പെൻസ് വരത്തില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഇവിടെ തീരുവാണ്, ലിവിങ് എക്സ്പെൻസിനെ കുറിച്ചുള്ള. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം റെൻറ്റ്, ഗ്രോസറി, ട്രാൻസ്പോർട്ടേഷൻ എല്ലാത്തിനെയും ഏകദേശം എത്ര കിട്ടുമോ, എത്രയാകും എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഒരു മാസം. അപ്പം നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിടാം. ബാക്കി എന്തൊക്കെയാണ് നമുക്ക് എക്സ്ട്രാ വരുന്നത്, അതുപോലെ തന്നെ പാർട്ട് ടൈമിന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും, ലോൺ അടയ്ക്കാൻ പറ്റുമോ എന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഉടനെ തന്നെ ഇടാൻ കേട്ടോ. അപ്പം എല്ലാം കൂടി ഒരുപാട് വലിച്ചു നീട്ടി ഒറ്റ വീഡിയോ ഇടുമ്പോൾ ഒരുപാടാകുന്നതുകൊണ്ടാണ് രണ്ടായിട്ടിടുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ ഇടാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസിലോ അല്ലാതെയൊക്കെ ചോദിക്കുക. അപ്പോൾ ഇത്രയുള്ളൂ, ടാറ്റാ.